നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി അർനായർ. ശാന്തി ഹോമിയോപ്പതിക്ക് എൻ്റെ ആയുർവേദ ക്ലിനിക്ക് കുറുപ്പന്തറ. അമൃത ജീവനത്തിൽ ഇന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് കഴുത്തിൽ കാണപ്പെടുന്ന കറുപ്പ് നിറത്തിന് ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ കൂടെ നോക്കാം. കറുപ്പ് നിറത്തിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും നമ്മൾ കുറച്ച് ഒന്നാം ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ടിപ്സാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവയെല്ലാം നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ്, കെമിക്കൽ കോമ്പൗണ്ട്സ് ഇല്ല. അതുകൊണ്ട് ഇവയുടെ ഉപയോഗം ഇടയ്ക്കിടയ്ക്ക് വേണം. ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഉപയോഗിച്ചാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടുകയുള്ളൂ. അത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇഫക്റ്റീവ് അല്ല എന്ന് തോന്നും. ആദ്യം നമുക്ക് അടുക്കളയിൽ സുലഭമായ തൈര് ഉപയോഗിച്ച് ചെയ്യാവുന്ന രണ്ട് മൂന്ന് രീതികൾ മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം കുറച്ച് തൈരും നാരങ്ങാ നീരും അതിൻ്റെ കൂടെ അല്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് കറുപ്പ് നിറം ഉള്ള ഭാഗത്ത് മാത്രമല്ല, കഴുത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി ആയാലും കുഴപ്പമൊന്നുമില്ല. കറുപ്പ് നിറം അധികമുള്ള ഭാഗത്ത് കുറച്ചുകൂടെ കട്ടിയായിട്ടിടുക. ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്ത് കഴുകി കളയുക. ഇടയ്ക്ക് അത് നല്ലപോലെ ഉണങ്ങി വലിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം തൊട്ടുകൊടുത്ത് ചെയ്യുന്നതും നല്ലതാണ്. തീർച്ചയായിട്ടും ഇത് നല്ല ഫലം തരുന്നതാണ്. ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ചെയ്തിരിക്കണം. തൈരിൻ്റെ കൂടെ പഴുത്ത പപ്പായ നല്ലപോലെ യോജിപ്പിച്ച ശേഷം ഇതുപോലെ തന്നെ അഫക്റ്റഡ് പാർട്ടിൽ പുരട്ടി വെച്ച് ഒരു 15-20 മിനിറ്റ് ഉപയോഗിച്ചാലും വളരെ നല്ലതാണ്. തൈരിൻ്റെ കൂടെ ക്യാരറ്റ് ജ്യൂസ് മിക്സ് ചെയ്ത്, അപ്പോൾ ക്യാരറ്റ് ജ്യൂസും തൈരും വല്ലാതെ വാട്ടറി ആവരുത്, നല്ല കട്ട തൈരായിരിക്കണം. അതിൻ്റെ കൂടെ ക്യാരറ്റ് അരച്ച് ചേർത്താലും മതി. ജ്യൂസാവുമ്പോൾ രണ്ടും ഒത്തിരി വാട്ടറി ആയി പോയി കഴിഞ്ഞാൽ നമുക്കതവിടെ പുരട്ടി വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും, ഒലിച്ചൊക്കെ വരും. അപ്പോൾ അതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ട് പുരട്ടുക. ഇതിനകത്ത് തൈരിന് ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടും കൂടിയാണ് കറുപ്പ് നിറം കുറയുന്നതോടൊപ്പം അവിടുത്തെ സ്കിന്നിൻ്റെ കട്ടിയും കുറഞ്ഞു കിട്ടും. ഇതെല്ലാം 2-3 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ഉപയോഗിക്കുക. കറ്റാർവാഴയുടെ ജെല്ല് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കഴുത്തിലെ കറുപ്പ് നിറം കുറയ്ക്കുന്നതിനും കറ്റാർവാഴ ജെല്ല് ഉപയോഗപ്പെടുത്താം. ഇത് ജെല്ല് മാത്രമായിട്ടെടുത്ത്, കറ്റാർവാഴ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിനകത്തു നിന്നുള്ള ആ മഞ്ഞ വെള്ളം പോലെയുള്ളത് ഊറി പോയ ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പലർക്കും ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ ഈ ജെല്ല് മാത്രം എടുത്ത് നമ്മൾ അതിൻ്റെ ആ വെള്ളം മറന്നു പോയ ശേഷം ആ ജെല്ല് കഴുത്തിൽ കൂടെ കൂടെ ഉരസുക, അത് നല്ലതാണ്. പിന്നെ കറ്റാർവാഴ ജെല്ലിനൊപ്പം തൈര് ചേർത്തും ഉപയോഗിച്ചാൽ കഴുത്തിലെ കറുപ്പ് നിറവും കട്ടിയും കുറയുന്നതാണ്. അരിപ്പൊടിക്കും തൈരിനും ബ്ലീച്ചിങ് ഇഫക്റ്റ് ഉണ്ട്. അതുപോലെ നാരങ്ങാ നീരും അതിൻ്റെ കൂടെ ചേരുമ്പോൾ ഇതിന് ഇഫക്റ്റ് വളരെ കൂടുതലാണ്. അരിപ്പൊടിയും നാരങ്ങാ നീരും കടലമാവിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. അതിൽ അല്പം നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെച്ച ശേഷം പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. ഇതെല്ലാം തന്നെ കറുപ്പ് നിറത്തോടൊപ്പം സ്കിന്നിൻ്റെ കട്ടി കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. കഴുത്തിൽ കറുപ്പ് നിറം ഇല്ലാത്തവർക്ക്, അതായത് അസുഖമാകുന്ന രീതിയിൽ കട്ടിയായിട്ട് കറുപ്പ് നിറം ഇല്ലാത്തവർക്കും ഈ പറഞ്ഞ ടിപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ഈ ടിപ്പുകളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതിലെ പലതും കണ്ണിനടിയിലെ കറുപ്പ് പോകുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.